നമസ്കാരം അമ്മുമ്മ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ വറുത്തതാണ് അതിനു വേണ്ട സാധനങ്ങൾ 1/2 കിലോ ചിക്കൻ ഒരു ചെറിയ സവാള അരിഞ്ഞത് ഒരു കാരറ്റിന്റെ പകുതി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 5 വെളുത്തുള്ളി അല്ലി 2 ടേബിൾസ്പൂൺ തേങ്ങ തിരുമ്മിയത് 1/2 ടീസ്പൂൺ കുരുമുളക് 1/2 ടീസ്പൂൺ മല്ലി 4 പച്ചമുളക് 1/2 ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം പുളി 4 വറ്റൽമുളക് 2 ഏലക്ക 2 ഗ്രാമ്പു ചെറിയ ഒരു കറുകപ്പട്ട പിന്നെ ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉണ്ടാക്കുന്ന വിധം പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി കുരുമുളക് മുളക് കറിവേപ്പില ജീരകം പുളി എല്ലാം കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുക നമ്മുടെ മസാലയൊക്കെ മൂത്തു വന്നിട്ടുണ്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം നമ്മുടെ മസാല പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കുക കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചുകൊണ്ട് വരാം ഇവിടെ അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ചിക്കനിലേക്ക് ഞാൻ ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്ന മസാല ഇട്ട് കൊടുക്കുക നല്ലതുപോലെ പെരട്ടി ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കുക അരമണിക്കൂറിന് മുമ്പ് നമ്മൾ ചിക്കനിൽ അരപ്പ് പുരട്ടി വെച്ചിരുന്നതാണ് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഞാൻ പാൻ അടുപ്പിൽ വെച്ച് പാൻ എണ്ണ ഒഴിച്ച് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാ ചിക്കനും ഇതേപോലെ മറിച്ചിടുക വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് സവോളയും കാരറ്റും തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തീ കുറച്ചിട്ട് വേണം മൂപ്പിക്കാൻ തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കാരറ്റും ഒക്കെ നല്ലതുപോലെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ വറുത്ത ചിക്കനിലേക്ക് ഇടാം ചിക്കൻ ഫ്രൈ റെഡിയായി അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം കൂട്ടിട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്തത് റെഡിയായിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം ഇതുവരെ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നന്ദി നമസ്കാരം